ഗോപിയാശാൻ കാണിച്ച മര്യാദ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കാണിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അമാന്യത, കാരണം നിങ്ങളെല്ലാം അറിയേണ്ടത് വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വാചകമടിക്കരുത്. ഗോപിയാശാൻ അതിൻ്റെ മാന്യതയുടെ പരമ്യതയാണ് പ്രകടിപ്പിച്ചത്. സാധിക്കില്ല എന്നല്ല പറഞ്ഞത്, അതിന് ചില രീതികളുണ്ട്. അത് 2015 ശേഷം ആ രീതി എന്തൊക്കെ അഴിമതിയാണ് വരുത്തി വെച്ചതെന്ന് മനസ്സിലാക്കി ആ രീതി മാറ്റി ഇപ്പം പുതിയ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു 11 കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഞാൻ സെൽഫ് അഫിഡവിറ്റാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്ലൈ ചെയ്യാത്ത ആൾക്കാർക്ക് കിട്ടില്ല, കിട്ടും. ചില പാവങ്ങൾക്ക് തറഞ്ഞുകൂടാ. നിങ്ങൾ കാണുന്ന അയ്യോ ഇവർക്ക് പത്മശ്രീ കിട്ടിയത്, ഇവരെന്താണ് ചെയ്തത്, 10 ലക്ഷം മരം വെച്ചോ എന്ന് നിങ്ങളെ അതിശയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ദേശീയ ആദരവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക്, ആ പ്രദേശത്തുള്ള ആൾക്കാർ ഇവർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യും. അപ്പോൾ അവരുടെ ഒരു അഫിഡവിറ്റ് അവിടെ രേഖപ്പെടുത്തും, എനിക്ക് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് കിട്ടണമെന്ന് എനിക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. ഇന്ന് വരെ ഗോപിയാശാനും കുടുംബവുമാണ് പ്രസക്തം. അല്ല, അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അല്ല, ഞാനത് മാനിക്കുന്നു, സന്തോഷവുമായി അദ്ദേഹം തന്നെ അത് പറഞ്ഞത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബാധ്യത, അത് ഹനിക്കാൻ ഞാൻ തയ്യാറല്ല. ആരുടെയും രാഷ്ട്രീയ ബാധ്യത ഞാൻ ഹനിക്കില്ല. ഇപ്പോൾ കരുണാകരൻ സാറിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയത് വിളിച്ചിട്ട് തന്നെയാണ് പോയത്, അവരതിന് തയ്യാറാണെന്ന് അറിയിച്ചിട്ട് തന്നെയാണ് പോയത്. ഞാൻ ആരെയും വിളിച്ച് വന്നോട്ടെ എന്ന് ചോദിച്ചിട്ടില്ല. ഗോപിയാശാൻ തന്നെ എല്ലാം തുറന്നു പറഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പത്മ അവാർഡിൻ്റെ അതിനു വേണ്ടിയിട്ട് സഹായിക്കാമോ എന്ന് ഗോപിയാശാൻ അഭ്യർത്ഥിച്ചിരുന്നു എന്നുള്ള കാര്യം അത് ഗോപിയാശാൻ തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷം അത് തന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള കാര്യം സുരേഷ് ഗോപി അന്ന് തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണം എല്ലാവരും അപ്ലൈ ചെയ്താൽ മാത്രമേ, അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് തനിക്ക് പത്മ അവാർഡ് കിട്ടേണ്ടത് എന്നുള്ള കാര്യം അത് അപ്ലൈ ചെയ്താൽ മാത്രമേ, അതിനു വേണ്ടിയിട്ട് സെൽഫ് അഫിഡവിറ്റ് സമർപ്പിക്കണം എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തനിക്കിതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ 2015 വരെ പല അഴിമതിയും ഇതിൽ നടന്നിരുന്നു. അതിനുശേഷം എല്ലാം കൃത്യമായാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞതെന്നും അത് ഗോപിയാശാൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം അതായത് ഗോപിയാശാനുള്ള ആശാനോടുള്ള ഒരു ബഹുമാനവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള ഒരു ബഹുമാനവും കൊണ്ടാണ് സുരേഷ് ഗോപി ഇതിനെപ്പറ്റി നേരത്തെ ഒന്നും പറയാതിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ കുപ്രചാരണങ്ങൾ ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നു. അതിൽ പിന്നീട് ഗോപിയാശാൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്നു. അതേസമയം തന്നെ സുരേഷ് ഗോപി വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം ഗോപിയാശാനെ സന്ദർശിക്കുമോ എന്നുള്ള ചോദ്യത്തിനാണ്. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, കാരണം ഗോപിയാശാനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ബാധ്യതകളുണ്ട്, അതൊന്നും ഹനിക്കുവാൻ താൻ തയ്യാറല്ല. നേരത്തെ തന്നെ ക്ഷണം സ്വീകരിച്ച് പലയിടത്തും പോകുന്നു. അതായത് കരുണാകരൻ്റെ ബന്ധു വീട്ടിൽ ഉൾപ്പെടെ പോയ സംഭവം വലിയ വിവാദമാക്കിയിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതും ക്ഷണം സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് സുരേഷ് ഗോപി അവിടേക്ക് പോയിട്ടുള്ളത്. താൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ടല്ല ഒരിടത്തേക്കും പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഗോപിയാശാനോടും കുടുംബത്തോടും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ബഹുമാനമുണ്ട്, അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാകും. തൻ്റെ ഗുരുതുല്യനാണ് ഗോപിയാശാൻ എന്ന് നേരത്തെ തന്നെ സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു. ഗോപിയാശാനും അത് തന്നെയാണ് പറയുന്നത്, തൻ്റെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും സുരേഷ് ഗോപിക്ക് വരാം, താനും സുരേഷ് ഗോപിയുമായി ഉള്ളത് വളരെ വർഷക്കാലത്തെ ബന്ധമാണെന്നും ഗോപിയാശാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ഗോപിയാശാൻ്റെ മകനാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതും അത് പിന്നീട് പിൻവലിക്കുന്നതും ഇതിനെയൊക്കെ വലിയ പ്രചാരണ ആയുധങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഈ ഇടത് കേന്ദ്രങ്ങൾ വലിയ കുപ്രചാരണങ്ങൾ നടത്തിയിരുന്നു. എങ്കിലും ഇപ്പോൾ ഈ മറുപടിയൊക്കെ വന്നതിന് ശേഷം അതൊക്കെ ആ കുപ്രചാരണങ്ങളൊക്കെ പൊളിയുകയാണ്. അതിനുശേഷം മറ്റൊരു കാര്യം കൂടെ സുരേഷ് ഗോപി വ്യക്തമാക്കുന്നുണ്ട്, അതായത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒരു പരാമർശമുണ്ട്. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചിട്ടും താൻ പോയില്ല എന്നുള്ള കാര്യം, അതിൽ തന്നെ സുരേഷ് ഗോപി കൃത്യമായി മറുപടി പറയുന്നുണ്ട്. അതായത് ക്ഷേത്രത്തിലേക്ക് അങ്ങനെ ആരെയും ക്ഷണിച്ചിട്ടില്ല, രാജ്മോഹൻ ഉണ്ണിത്താനെയും ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല, കുറച്ചുപേരെ മാത്രമേ, അതായത് ബന്ധുക്കളെ മാത്രമേ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള കുപ്രചാരണങ്ങൾ അത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു, അത് തിരുത്തി പറയാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് അറിയില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വിവാദങ്ങളൊക്കെ നിലനിന്നപ്പോഴും അതൊക്കെ തന്നെ ഈ ഇടത് കുപ്രചാരണങ്ങളൊക്കെ പൊളിയുന്ന ഒരു സ്ഥിതി അതൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് ഗോപിയാശാനായാലും അതുപോലെ തന്നെ സുരേഷ് ഗോപി ആയാലും ഇതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. അതോടൊപ്പം തന്നെ RLV രാമകൃഷ്ണനുള്ള പിന്തുണയും കൂടെ അറിയിക്കുകയാണ്. ലക്ഷ്മി.